വന്നില്ലേ. അസ്സലാമു അലൈക്കും, ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറന്ന് വരുന്ന 3 കുട്ടികൾ അവരവരുടെ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് വള്ളുവനാട് ആശുപത്രിയിൽ ആ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് അവരെ കാണിച്ചത് ICU-യിലായിരുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന 3 കുട്ടികൾ, കാരണം അതിൽ ഒരു കുട്ടിയുടെ ലിവർ പൊട്ടിയിട്ട് ഒരു കുറച്ച് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലും, മറ്റൊരു കുട്ടിയുടെ ബ്ലാഡർ പുറത്തു വന്നിട്ടും ഗുരുതരമായ സ്ഥിതിയിലും, മൂന്നാമത്തെ കുട്ടിക്ക് തലക്ക് വരയ്ക്ക് പറ്റി കണ്ണിൻ്റെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെ, അങ്ങനെ ഒരു 3 കുട്ടികളുടെ കുഴപ്പമില്ല 3 കുട്ടികളുടെ വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ തുടർന്ന് നമ്മൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയും ഏകദേശം 1,17,00,000 രൂപ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് സമാഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ആ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ വരുന്നത്. കാരണം അതിലെ ഹെഡിങ്ങിൽ പറഞ്ഞതുപോലെ നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പലരും ആ അക്കൗണ്ടിലേക്ക് വന്ന കോടികളുടെ കണക്ക് മാത്രമാണ് നോക്കിയത്. പക്ഷേ ഞങ്ങൾ നോക്കിയ കണക്ക് ആ 3 ജീവിതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് കാണാം. കാണിച്ചില്ലേ റംഷാദ്? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. അല്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. റംഷാനെ കാണിച്ചില്ലേ? അങ്ങോട്ടേക്ക് വന്നാ മതി. ഈ 3 പേരില് ഒരാള് മൂത്ത ആളാണല്ലേ റംഷാദ്? ജ്യേഷ്ഠനല്ലേ? മൂത്ത ആളാണ് റംഷാദ്. റംഷാദിന്റെ പ്രശ്നമായിരുന്നു, റംഷാദിന്റെ തലക്ക് കുറച്ച് പരിക്കുണ്ടായിരുന്നു. അതുപോലെ റംഷാദിന്റെയാണ് ബ്ലാഡർ പൊട്ടി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞത് റംഷാദിന്റെയാണ്. റംഷാദിന്റെ കാലിനും കുറച്ച് പരിക്കുണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി. റംഷാദ് സുഖം പ്രാപിച്ച് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് സ്വന്തമായിട്ടൊരു വീടുള്ളത് ചെറിയ വീടാണ്, 300 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതിലൊരു മുറിയേ ഉള്ളൂ. ഈ മുറിയില് 3 രോഗികളെ കടത്താൻ സാധിക്കില്ല, ഇൻഫെക്ഷന്റെ പ്രോബ്ലം വരും. അതുകൊണ്ട് ഒരു വാടക വീടെടുത്ത് ഇവർ അതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ റംഷാദിന്റെ കാര്യം ഏകദേശം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ചികിത്സ കൂടി ബാക്കിയുണ്ട്. അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിന്. അത് തീർന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് റംഷാദിന്റെ കാര്യം നടക്കും. ഞാൻ അടുത്ത ആൾ കരുതി പോവാം. ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോ ഏറ്റവും സീരിയസ് ആയിട്ട് ഗുരുതരമായി ആ ഒരവസ്ഥയിൽ കടന്നിട്ടുണ്ടായിരുന്നത് റാഷിദാണ് അല്ലേ? കാരണം എന്താന്ന് വെച്ചാല് റാഷിദിന്റെ ലിവറ് രണ്ടായി പിളർന്നിരിക്കുക. ഡോക്ടർ അതിന്റെ ഇത് കാണിച്ചത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും രണ്ടായി പിളർന്നിട്ട് അതിലുള്ള ബ്ലഡ് മുഴുവൻ പുറത്തു വന്ന് വയറിനകത്ത് കെട്ടി നിൽക്കുകയായിരുന്നു. ഞങ്ങള് റാഷിദിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാ ആശുപത്രികളിലേക്കും അയച്ചു കൊടുത്തു. ലേക് ഷോറിലേക്കും ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് അയച്ചു കൊടുത്തിട്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് നിലവിൽ കിടക്കുന്ന സ്ഥിതിയിൽ നിന്നും ഒന്ന് അനക്കാനോ മാറ്റാനോ കഴിയില്ല. ഈ അവസ്ഥയിൽ കൊണ്ടുവന്നാല് അതൊന്ന് സൈലന്റ് ആക്കോ. ആ അവസ്ഥയില് റാഷിദിനെ കൊണ്ടുവരുന്നത് ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. നിൽക്കുന്ന സാഹചര്യത്തിൽ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് ഒരു അത്ഭുതം സംഭവിച്ചത് ഈ കുട്ടിയുടെ ജീവിതത്തിലാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമുണ്ട്. കാരണം ആ പൊട്ടിയ ലിവറ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൂടി എന്നുള്ളതും ബ്ലഡ് വന്നത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ ചെലവാക്കി. കാരണം ഒരു 1,50,000 രൂപയോളം വരുന്ന ഇഞ്ചക്ഷനുകളാണ് ഈ കുട്ടിക്ക് എടുത്തത്. പിന്നീട് വയറ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള ബ്ലഡിനെ മുഴുവൻ നമ്മൾ പുറത്തേക്ക് എടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ അത്ഭുതം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ റിപ്പോർട്ട് കൊടുത്ത ആശുപത്രികളൊക്കെ ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അത് മാത്രമല്ല വിദഗ്ധ ചികിത്സയ്ക്ക് നമ്മൾ വലിയ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ തൽക്കാലം കൊണ്ടുവരണ്ട, അവിടെ ഇരിക്കട്ടെ, നിലവിലെ സ്ഥിതി തുടരട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു കേസിൽ ശരിക്കും പറഞ്ഞാല് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കുട്ടി ഇതാണ്. മൂന്നാമത്തെ ആള്
കോയമ്പത്തൂരിലേക്ക് പോയിരിക്കണം. ആ കുട്ടിയുടെ കണ്ണിന് ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ അത് പെൺകുട്ടിയാണ്. ആ കുട്ടി ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ, കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത് പുറത്തുനിന്ന് സംസാരിക്കാം. നിങ്ങളൊന്ന് ചിരിച്ചിട്ട് നിന്നാ വലിയ ഉപകാരമായി. എന്താണെന്നറിയോ, ഇവര് അല്ല അത് വേറെ ഒന്നുമില്ല, ഇവരിങ്ങനെ നിക്കണ കാരണേ കാണുന്ന ആളുകളൊക്കെ ചോദിക്കുക, ഇവര് എപ്പോഴും ഇവരുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്, ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബലം പ്രയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് വരാം. ഇവർക്ക് നമ്മള് ശരിക്കും പറഞ്ഞാല് ആ കുട്ടിയുടെ ലിവറിനകത്ത് ഒന്നില്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യണമെങ്കിൽ ഏകദേശം 10-30 ലക്ഷം രൂപ സർജറി ആണെങ്കിൽ വേണ്ടി വരുമായിരുന്നു. അതുപോലെ 3 കുട്ടികൾക്കും കൂടിയിട്ട് ഏകദേശം 60 ലക്ഷം രൂപയാണ് കണക്കാക്കിയത്. 60 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴാണ് 1,17,00,000 രൂപ വന്നത്. പക്ഷേ എങ്കിൽ അത്ര വലിയ ഒരു എമൗണ്ട് ഒന്നും നമുക്കവിടെ ചെലവാക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 20 ലക്ഷം രൂപയോളം ആശുപത്രിയിൽ ചെലവാക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ ബാക്കി എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാല്, ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരായിട്ട് നമ്മളോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ കുട്ടികളിന്റെ ആവശ്യം കഴിച്ച് ബാക്കി പൈസ മുഴുവൻ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുത്തോളാൻ അവരായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവർക്ക് തലക്ക് പരിക്ക് പറ്റിയത് ഒരു മോളാണ്. അപ്പൊ എന്താണെങ്കിലും ആ കുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരു ചെലവുണ്ടാവും. അപ്പൊ കുട്ടിയുടെ വിവാഹത്തിന് 10 ലക്ഷം രൂപ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറ്റണം. അതുപോലെ തന്നെ ഇപ്പോ തുടർ ചികിത്സ ആവശ്യമുള്ള ആ കുട്ടിക്ക്, ആ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. അതുപോലെ 350 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ വീടാണ് ഇവർക്കുള്ളത്. അപ്പോൾ ആ വീട് മാറ്റി അതിനകത്ത് നല്ല ഒരു വീട് നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയും, അങ്ങനെ 30 ലക്ഷം രൂപ ഇവർക്ക് നമ്മൾ ബാലൻസ് വരുന്ന പൈസയിൽ നിന്ന് കൊടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ബാക്കി ഒരു 67 ലക്ഷം രൂപയോളം ബാലൻസ് പൈസ വരുന്നുണ്ട്. ഈ 67 ലക്ഷം രൂപയും മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ സന്തോഷത്തോടെ അത് അറിയിക്കുകയാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അതിനകത്ത് ഏകദേശം 30 ലക്ഷം രൂപ നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ആ ബാങ്കിൽ നിന്ന് ആ ചെക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ സമയം മുതല് നമ്മൾ ഓരോ രോഗികളുടെ മുന്നിലേക്കും ഓടി 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 നമുക്ക് അവരുടെ മുന്നിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നാണ്. എന്താണെങ്കിലും ഈ ഒരു കേസിലാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയത്. ഇതുവരെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളുടെ കേസ് എടുത്തിട്ട് സംഭവം 3 കുട്ടികളുടെ ഇതാണ്, നമുക്കിപ്പോ അത്രേ ഉള്ളൂ. വിവാദങ്ങളും ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഉദ്ദേശിച്ചത് ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നാണ്. പടച്ചോന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി തീരുമാനമാവാത്തത് ആ പൈസയുടെ കാര്യത്തിലാണ്, അത് ആയിക്കോളും. കാരണം പല ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളിൽ പലരും നോക്കുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന കോടിയുടെ കണക്കാണ്. ഞങ്ങൾ നോക്കിയത് ആ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ളതാണ്. ഇനി ഞങ്ങൾ നോക്കുന്നത് ഇതുപോലെ ഒരുപാട് ജീവിതങ്ങള് ആർക്കും വേണ്ടാതെ വീടുകളിലും അതല്ലെങ്കിൽ പല ആശുപത്രികളിലും കിടക്കുന്നുണ്ട്. അവരെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ നിങ്ങളുടെ പണിയും തുടങ്ങിക്കോളെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പറയാനുള്ളത് സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഞങ്ങള് ആകാശത്ത് നോക്കി നിൽക്കുമ്പോഴാണ് ഫിറോസ്ക വന്ന് ചാടിയത്. ഫിറോസ്ക കാരണം ബാങ്കിൽ കുറെ പൈസ വരികയുണ്ടായി. അതിന് ഫിറോസ്ക പറഞ്ഞു, എന്താ വേണ്ടിച്ച, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഫിറോസ്ക എത്ര പൈസ വേണമെങ്കിലും തരാൻ എനിക്ക് തയ്യാറായിരുന്നു. പിന്നെ പൈസ കഴിയുമ്പോഴൊക്കെ ഫിറോസ്ഖാനെ വിളിക്കും, അവർ ചെക്ക് എഴുതി തരും. ഞങ്ങൾ പൈസ എടുക്കും. ഏകദേശം 20 ലക്ഷം രൂപയോളം ഞാൻ ബാങ്കിൽ നിന്ന് മാറിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി. അതിന് ബില്ലും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കുട്ടിനെ ഡിസ്ചാർജായി. ഇതാ ഫിറോസ്ഖാൻ്റെ ആൾക്കാരും ഇടക്കിടക്ക് ഒന്ന് വീട്ടിൽ അന്വേഷിക്കുന്നു, ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്നു. എന്തൊരാവശ്യം പിന്നെ ഏതൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് വെച്ചാലും നിങ്ങൾ കൊണ്ടുപോയിക്കോളി പറയാം. ഇനി എത്ര പൈസ, ഇനിയിപ്പോൾ 1 കോടിയല്ല 2 കോടി വന്നാലും അവർ തരാമെന്ന് ഞങ്ങളോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പൈസയും ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ മതിയെന്ന് ഞങ്ങൾ ഫിറോസ് ഖാനോട് പറഞ്ഞിരുന്നു. പിന്നെ ഫിറോസ് ഖാൻ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ കുട്ടി ഈ ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ തുടർച്ച ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ നമുക്ക് തരാം, അത് തന്നിട്ടുണ്ട്. അതുപോലെ
ഇത്രയൊക്കെ സഹായിച്ചെങ്കിലും ഞങ്ങൾക്ക് ഫിറോസ് ഖാനോട് ഖേദം പ്രകടിപ്പിക്കാനുള്ളത്, ഫിറോസ് ഖാന്റെ മനസ്സ് ഒരിക്കലും വിഷമിക്കരുത്. കാരണം ഞങ്ങൾ ഒറ്റപ്പാലത്തുകാരാണ്, ഞങ്ങളുടെ നാട്ടുകാരാണ്, ഞങ്ങളുടെ സഹനാട്ടുകാർ, ഞങ്ങളുടെ അയൽവാസികൾ ഒക്കെയാണ്. പക്ഷേ ഇതിന് ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടും ബാങ്കിലുള്ള ക്യാഷ് മേടിക്കാൻ വേണ്ടിയിട്ട് ആ ബാങ്കിൽ പോയപ്പോൾ പ്രസ്തുത രേഖകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഫിറോസ് ഖാന്റെ മനസ്സ് വിഷമിപ്പിച്ചതിൽ ഞങ്ങൾ അതിയായ സങ്കടം രേഖ മനസ്സിൽ ഓർക്കുക. അത്ര അപേക്ഷ. അത്ര. അസ്സലാമു അലൈക്കും.